നമസ്കാരം. മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ആരുസ ആലം എന്ന് പറയുന്ന പാകിസ്ഥാനിലെ പ്രതിരോധ മാധ്യമ പ്രവർത്തക, അവിടുത്തെ പ്രതിരോധ വകുപ്പുമായി നേരിട്ട് ബന്ധമുള്ള ഇമ്രാൻ ഭരണകൂടവുമായി വലിയ രീതിയിൽ അടുപ്പമുള്ള വ്യക്തിയാണ് ആരുസ ആലം എന്നുള്ളത് ഇതിനോടകം തന്നെ പത്ര റിപ്പോർട്ടുകളിൽ വന്നതാണ്. പാകിസ്ഥാനിലെ വലിയ രീതിയിലുള്ള പ്രത്യേകിച്ചും ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് ഈ ആരുസ ആലം എന്ന് പറയുന്ന സെലിബ്രിറ്റിയെ നന്നായിട്ടറിയാം. പഞ്ചാബിൽ മുൻ മുഖ്യമന്ത്രിയായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് ആരുസ ആലവുമായി നല്ല സൗഹൃദമുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അതിരൂക്ഷമായി വിമർശിച്ചത് നവജ്യോത് സിംഗ് സിദ്ധുവുമായി അടുപ്പമുള്ള പഞ്ചാബിലെ ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ അമരീന്ദർ സിംഗ് വഴിവിട്ട ബന്ധമാണ് സ്ഥാപിക്കുന്നത് എന്ന തരത്തിൽ അവിടെ ഒരു പ്രചരണം നടത്തി. ഇതിനെതിരെ അമരീന്ദർ സിംഗിന് ആദ്യമൊന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ആരുസ ആലത്തിന് സോണിയാഗാന്ധിയുമായും ബന്ധമുണ്ട്, സോണിയാഗാന്ധിയുമായിട്ട് ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ട് അമരീന്ദർ സിംഗ് ഇതിനൊക്കെ മറുപടി പറയുകയും ചെയ്തു. എന്നാൽ അമരീന്ദർ സിംഗ് പറഞ്ഞ ഈ പാകിസ്ഥാനിലെ വ്യക്തികളുമായിട്ടുള്ള നവജ്യോത് സിംഗ് സിദ്ധുവിൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും അമരീന്ദർ സിംഗിൻ്റെ വിഷയവും അവിടെ ചർച്ചയാവുകയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ സുഖ്ജിന്ദർ സിംഗ് രണ്ടാവ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ്, അതായത് വ്യക്തിവിരോധം തീർക്കാൻ, അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സിദ്ധുവിൻ്റെ അനുയായി അല്ലെങ്കിൽ അമരീന്ദറിനെതിരായി നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിൽ പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജ് തീർക്കാനായി ഇവിടെ അമരീന്ദർ സിംഗിനെ ഉപയോഗിക്കുന്നു. മാത്രമല്ല, സിദ്ധുവിൻ്റെ പ്രീതി നേടാനും പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ മുഖം സിദ്ധുവാണെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയുള്ള ശ്രമമാണിപ്പോൾ ആഭ്യന്തരമന്ത്രി നടത്തുന്നതെന്നാണ് പറയുന്നത്. ചരൺജിത് സിംഗ് ചന്നിയാകട്ടെ എല്ലാ രീതിയിലും അമരീന്ദർ സിംഗിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ പാർട്ടി വിട്ടു പോകുന്നെങ്കിൽ പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പഞ്ചാബിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഈ സുഖ്ജിന്ദർ സിംഗ്. ഇവിടെയാണ് കോൺഗ്രസിലെ പുഴുക്കുത്തുകളെ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് എന്ന് കേന്ദ്രം പറയുന്നതിലെ പ്രസക്തി. അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിടുമായിരുന്നില്ല തുടക്കം മുതൽ തന്നെ. അദ്ദേഹത്തിന് ഇത്തരത്തിൽ പഞ്ചാബിലുള്ള വലിയ രീതിയിലുള്ള ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ലീഡറായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാകിസ്ഥാനിലെ ചില ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു തികഞ്ഞ രാജ്യസ്നേഹിയും ഇന്ത്യൻ മിലിറ്ററിയുടെ അഭിമാനവുമായിരുന്നൊരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം അനാവശ്യമായി കോൺഗ്രസിനെ കൂടി ഈ പറയുന്ന കുപ്രചരണത്തിൻ്റെ ഭാഗമായി വലിച്ചുഴച്ചപ്പോഴാണ് ഇതിന് മറുപടി കൊടുത്തതെന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രം പങ്കുവച്ചതിലൂടെ അമരീന്ദർ സിംഗ് പറയുന്നത് അദ്ദേഹം പ്രതിരോധത്തിലായപ്പോൾ ചെയ്തതാണെങ്കിൽ പോലും അവിടെ പ്രശ്നങ്ങൾ ഉദിക്കുന്നത് ഇവിടെ BJP മുതലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. BJPക്ക് ഇവിടെ നേട്ടമുണ്ടാക്കുന്നത് അമരീന്ദർ സിംഗ് പങ്കുവച്ച ചിത്രത്തിലൂടെ വ്യക്തമാകുന്നത് കോൺഗ്രസിന് ഇവിടെ ബന്ധമുണ്ടോ, കോൺഗ്രസിന് ഇത്തരത്തിൽ എങ്ങനെയാണ് ആ ഉന്നത റിപ്പോർട്ടറുമായിട്ട് ബന്ധമുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ വരും. അമരീന്ദർ സിംഗിനെ പുകച്ച് പുറത്തുചാടിക്കാൻ സിദ്ധു ശ്രമിച്ചപ്പോൾ നഷ്ടം സംഭവിച്ചത് കോൺഗ്രസിന് മാത്രമാണ്. ഈ തിരുത്തൽ ചരൺജിത് സിംഗ് ചന്നിയിലൂടെ നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്.